അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബീയിങ് ലൂസ്. സോ ഗൈസ്, ഞാൻ എയർപോർട്ടിലേക്ക് പോകാൻ റെഡി ആയി നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് 12 o'clock ഞാൻ തോന്നുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. എയർ ഏഷ്യയാണ് ഫ്ലൈറ്റ്. ഐ എം ഓൾ റെഡി. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് യുനോ H&M-ന്റെ ഒരു സ്ട്രൈഡ് ടി ഷർട്ട് വിത്ത് കോംഫി ജീൻസ്. സോ ദാറ്റ് എയർപോർട്ട് ലുക്ക് ഇസ് ഓൾ ഡൺ. ഇനി എന്താണ്, പോയി വരാം ഇൻഷാല്ലാ, ഒരു 4 days കഴിഞ്ഞ് കാണാം. ആൻഡ് അതിൻ്റെ ഇടയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ. സോ ലെറ്റ്സ് കെയർ ഇൻ ടു ദ ന്യൂ വിശേഷം ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പൊ അതാ ഫ്രണ്ടിൽ ഇപ്പൊ ബോർഡിംഗ് പാസ് വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ബാക്കി ടീംസ് എന്ന് പറയുന്നത്. നമ്മുടെ തന്നെ കസിൻസും അവരുടെ ഉമ്മമാരും ആണ്. നമ്മൾ മൊത്തത്തിൽ 7 ladies ആയിരുന്നു. സോ വി ക്യാൻ കോൾ ദിസ് ഒഫീഷ്യലി എ ലേഡീസ് ഓൺലി ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആ കണ്ട ലോങ് ക്യൂ ഒക്കെ നിന്ന് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി വരാൻ കുറച്ച് ടൈം എടുത്തു. അതുകൊണ്ട് തന്നെ ബോർഡിംഗ് ടൈം ആയപ്പോഴാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറുകയാണ്. സോ ദിസ് ഇസ് അവർ ഇന്റർനാഷണൽ ട്രിപ്പ് ഗൈസ്. എൻ്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണ്. നമ്മൾ സൗദിയിലേക്കൊക്കെ വെക്കേഷന് പോകുന്നല്ലാണ്ട് ഇങ്ങനെയൊന്നും ട്രിപ്പിന് ഇതുവരെ പോയിട്ടില്ല. സോ അത് ആ ഫ്ലൈറ്റിലൊക്കെ കയറി 12 o'clock ഫ്ലൈറ്റ് ആയിരുന്നു. സോ കിടന്നുറങ്ങി നീറ്റാ തന്നെ നമ്മൾ രാവിലെ ആകുമ്പത്തി മലേഷ്യ എത്തും. സോ ഇനി രാവിലെ എണീറ്റിട്ട് കാണാം. അങ്ങനെ 4 hours ഒരു വളരെ ഷോർട്ട് ഫ്ലൈറ്റിന് ശേഷം നമ്മളിത് ആ മലേഷ്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം വേഗം തന്നെ പോയി ഇമിഗ്രേഷനിൽ നിന്നു. ഒരു ലോങ് ക്യൂ പാസ് ചെയ്യാനുണ്ട് ഗൈസ്. ഇതൊന്നുമല്ല, നിന്ന് നിന്ന് നിന്നൊരു വഴിക്കാവും. അപ്പോഴത്തേക്കും നമ്മുടെ ഡ്രൈവർ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആള് സോങ് വെച്ചതുകൊണ്ട് ഞാൻ പറയുന്നതൊന്നും എനിക്കിപ്പം വോയിസിലിടാൻ നിവൃത്തിയില്ല, കോപ്പിറൈറ്റ് വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ എയർപോർട്ടിൽ നിന്ന് നേരെ കാറിലോട്ട് കയറിയതാണ്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആവണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം, നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടി. സോ മസാല ദർബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ കിട്ടുന്നത്. അവിടുന്ന് ദോശ, ഇഡ്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചു. ആൻഡ് ദെൻ വി ലെഫ്റ്റ് ടു പുത്രാജയ ടൂർ. ഈ പുത്രാജയ എന്ന് പറയുന്നത് വേൾഡിലെ വളരെ ചുരുക്കം പിങ്ക് മോസ്കിലുള്ള ഒരു മോസ്ക് ആണ്. സോ അതാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പുത്രാജയ ടൂറിന് വന്നിരിക്കുകയാണ്. പുത്രാജയ, സോ വി ആർ ഹിയർ. പൊരിഞ്ഞ വെയിലാണ് ഗൈസ്. ആരാണ് പറഞ്ഞത് മലേഷ്യയിൽ മഴയാണ്? ഒടുക്കത്തെ വെയിലാണ് ഉരുകി ഒലിക്കുന്നത്. എനിവേസ് ഐ ഷോ യു. അങ്ങനെ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് ഹാഫ് സ്ലീവ് ജീൻസ് ഇങ്ങനെയുള്ള ഔട്ട്ഫിറ്റ്സ് ഒന്നും അവിടെ പറ്റില്ല. അവിടെ ദാ ഈ കാണുന്ന ഗൗൺ തന്നെ ഇടണം. അപ്പം ആ ഗൗൺ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലോങ് വരിയൊക്കെ നിൽക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ നിന്നിട്ടാണ് എനിക്കിത് കിട്ടിയത്. ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഫുൾ സ്ലീവും കവേർഡൊക്കെ ആയതുകൊണ്ട് അവർ ഉള്ളിലേക്ക് കയറി കണ്ടു. എന്താ പറയുക, ഉള്ളിലത്തെ വ്യൂ കാണേണ്ട ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, ഭയങ്കര രസമായിരുന്നു. ആസ്തറ്റിക്കലി ഭയങ്കര പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കണ്ടു, കുറച്ച് നേരം അവിടെ ഇരുന്ന് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഗൈസ് നമ്മൾ പുത്രാജയ ടൂറൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. ഈ ഡ്രസ്സ് കണ്ടില്ലേ, ഇതൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് ഉള്ളൂ ഗൈസ്. നമ്മൾ ഇനി കെ എൽ ടവറിലേക്ക് പോവാണ്. സോ ഓൾറെഡി സൺസ്ക്രീൻ ഇട്ടതൊക്കെ പോയി കറുത്ത് കരിമുട്ടിയാണ് ഗൈസ്. ഇനി പോയി അടുത്ത റൗണ്ട് ഇടണം, അത്രയും വെയിലാണ്. സോ യാ, നെക്സ്റ്റ് കെ എൽ ടവർ. Super good. I can see the whole Malaysia from here. പിന്നെ എൻ്റെ പണി എന്ന് പറഞ്ഞത് അത് മുഴുവൻ ചുറ്റി നടന്ന് കാണുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാനത് വൃത്തിക്ക് ചെയ്തു, കാരണം എനിക്കിങ്ങനെ ഓരോ ആംഗിളിൽ നിന്നും ഒരേ വ്യൂ ആണ് കിട്ടുന്നത് നോക്കുന്ന പണിയായിരുന്നു. അങ്ങനെ അതൊക്കെ കുറേ നേരം കണ്ടിരുന്നു. പിന്നെ ഇനി
നമുക്കൊരു ക്യാമറ പോലത്തെ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ മൈന്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് താഴത്തതൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം വ്യൂ കണ്ട് ഇങ്ങനെ ഇരുന്നു. കാരണം നല്ല മഴയും കോടയൊക്കെ ഉള്ള ടൈമിലാണ് നമ്മൾ മേലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഡ്രൈവർ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്തു, നേരെ കൊണ്ടുപോയിട്ട് നമ്മളെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തു. സോ ഇതാണ് നമ്മുടെ റൂം ടൂർ. റൂം ടൂർ എനിക്ക് കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല, സോറി ഗൈസ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ തട്ടിക്കൂട്ടിയുള്ളത് ആരും എടുത്തത് ഞാൻ ഇതിൽ ആഡ് ചെയ്തതാണ്. അപ്പം നമ്മൾ റമദ സ്വീറ്റ്സിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. റമദ എൻകോറിലും റമദ സ്വീറ്റ്സിലും ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഇസ് ദ റൂം ടൂർ ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് വെറുതെ കിടക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഇങ്ങനെ ചെണ്ടമേളത്തിൻ്റെ ഒച്ച, നമ്മുടെ നാട്ടിലെ കല്യാണത്തിനൊക്കെ നടക്കുന്ന ചെണ്ടമേളത്തിൻ്റെയും അങ്ങനത്തെ ഒക്കെ ഒരു സൗണ്ട് കേട്ടപ്പം പുറത്തു പോയി നോക്കിയപ്പോഴാണ് സംഗതി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കല്യാണം നടക്കുകയാണ് അവിടെ. അപ്പം അതിൻ്റെ താലപ്പൊലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതൊരു ഡിഫറെൻറ്റ് കാഴ്ചയായിരുന്നു കേട്ടോ. കാരണം മലേഷ്യയിൽ വന്നിട്ട് കല്യാണം കാണുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലത്തെ. സോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി വേഗം ഡ്രസ്സൊക്കെ മാറി സ്ട്രീറ്റ് ഫുഡൊക്കെ കാണാം എക്സ്പ്ലോർ ചെയ്യാം എന്നൊക്കെ കരുതി പോയതാണ് ഞാൻ. പക്ഷേ എനിക്ക് അതിൻ്റെ ഒന്നും സ്മെല്ല് പറ്റുന്നുണ്ടായിരുന്നില്ല. സോ നമ്മൾ അടുത്തുള്ള ഒരു കഫേയിൽ കയറിയിട്ട് ഉമ്മയ്ക്കും എനിക്കും പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ ഒരു വാനില മിൽക്ക് ഷേക്കും അതുപോലെ തന്നെ ബർഗറൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഉറങ്ങിപ്പോയി ആ സമയത്ത്. സോ ലഞ്ചിന് പകരം എല്ലാം കൂടെ ഡിന്നറിനാണ് കഴിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇത് ഡേ ടു ആണ് ഗൈസ്. ഇന്നാണ് നമുക്ക് കാര്യമായിട്ട് പോകാനുള്ളതും വിസിറ്റ് ചെയ്യാനുള്ളതൊക്കെ. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനിന്നൊരു ഡെനിം സ്കേർട്ട് പ്ലസ് ഷർട്ടാണ് ഇട്ടിട്ടുള്ളത്. ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്സ് ഒക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് റമദയിൽ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിതാ അത്രയും ഐറ്റംസ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് നൈസ് ടു ഈറ്റ്. പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. മറ്റേ ദോശ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബത്തു കേവ്സിലോട്ടാണ് ഗൈസ്. നമ്മൾ ബത്തു കേവ്സിലാണ് ഉള്ളത്. ആൻഡ് ബത്തു കേവ്സിൽ 270 പടി കയറാൻ പോവാണ്. ഞാനും മമ്മിയും കൂടി എത്ര പടി വരെ എത്തുന്നുള്ളതെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ വി ആർ ഗോണ ഡു ദിസ്. ഓക്കേ, മേലെ പോയി കഴിഞ്ഞാൽ ഒരു ബ്രീത്ത് ടേക്കിംഗ് വ്യൂ ഉണ്ട് എന്നൊക്കെയാണ് പറയണത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. നമ്മൾ കയറി ഗൈസ്, ബട്ട് വി ഹാവ് ടു ഡ്രിങ്ക് എ ബോട്ടിൽ ഓഫ് വാട്ടർ. അത്രയും ക്ഷീണിച്ചു പോയി ഞാൻ. ബട്ട് ദ വ്യൂ ഈസ് അമേസിങ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നാച്ചുറലി ഫോം ചെയ്ത കേവ്സ് ആണെന്നാണ് പറയണത്, ബത്തു കേവ്സ്. സോ യാ, ഈ സ്റ്റെപ്പൊക്കെ എന്നെ തിരിച്ചറിയണം. അയ്യോ, ഓൾ ദിസ് അപ്പം 270 പടി ഒറ്റയ്ക്ക് കയറിയ ക്ഷീണത്തിൽ ഞാൻ ചെറുതായിട്ടൊന്നും കിടന്നുറങ്ങിപ്പോയി. അപ്പോഴത്തേക്കും നമ്മളിതാ ജെൻറ്റിങ് ഹൈലാൻഡ്സിൽ എത്തിയിട്ടുണ്ട്. ജെൻറ്റിങ് കെൻറ്റിങ് ഓട്ടേവോ, ഒരു ഷോപ്പിംഗ് മാൾ പോലത്തെ സാധനമാണ്. അപ്പം നേരെ നമ്മൾ ജെൻറ്റിങ്ങിന് പോയില്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരം ആ ഷോപ്പിംഗ് മാളിൽ സാധനങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. എന്നിട്ടാണ് ജെൻറ്റിങ്ങിന് കയറാൻ വേണ്ടി പോയത്. കണ്ടില്ലേ, ഇമിഗ്രേഷനിൽ നിന്ന പോലത്തെ ഒരു ക്യൂ നിൽക്കണമായിരുന്നു അവിടെ. പക്ഷെ അത് പിന്നെയും സ്പീഡുള്ള ക്യൂ ആണ്. അപ്പം ഇതാണ് സംഭവം. നമ്മുടെ നാട്ടിലെ കേബിൾ കാറാണ് ഈ ജെൻറ്റിങ് എന്ന് പറയുന്ന സാധനം. അങ്ങനെ അത് കയറാൻ വേണ്ടി ആ ക്യൂ ഒക്കെ നിന്നു. അങ്ങനെ കയറി. സത്യം പറയാലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു എക്സ്പീരിയൻസ് വാസ് വെരി നൈസ്. ഞാൻ ഇതിൻ്റെ മുന്നേ കയറിയിട്ടുണ്ട്, പക്ഷെ അത് സൗദിയിലായിരുന്നു. ഇതിപ്പോൾ മലേഷ്യ. പക്ഷെ വ്യൂ വാസ് എക്സ്ട്രാ ഓർഡിനറി. നല്ല രസമുള്ളൊരു വ്യൂ ആണ്. ഉമ്മമാരൊക്കെ കൂടെ ഇരുന്ന് കാണാൻ പറ്റുന്നൊരു ഒരു എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചെന്ന് എത്തുന്നത് ഒരു ഷോപ്പിംഗ് മാളിലാണ്. അതാണ് ഇത് കേട്ടോ. നമുക്ക് ഇവിടെയും കുറേ സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ടും ഫുഡാണെങ്കിലും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ കുറേ വീഡിയോസ് എടുക്കലും പിക്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ മെല്ലെ ഇങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഷോർട്സിൻ്റെ ഇടയിൽ ടൂർ പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ പ്രത്യേകിച്ച് റീസൺ വേണോ ഗൈസ്? നമുക്ക് തോന്നുന്നു ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നുന്നു നമ്മുടെ ഹെക്ടിക് ഷെഡ്യൂളിൽ നിന്ന്. അന്നേരം നമ്മൾ പെട്ടിയെടുത്ത് ഇറങ്ങുന്നു. അപ്പം ഇതൊന്നും എത്ര ഈസി അല്ല എന്ന് എനിക്കറിയാം. ഇതൊക്കെ ഞങ്ങളും ഒരുപാടായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇപ്പോഴാണ് അൽഹംദുലില്ലാ നടന്നു കിട്ടിയത്. അപ്പം ഇനി നിങ്ങൾക്കും ഒരു റിഫ്രഷ്മെൻ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ ട്രിപ്പൊക്കെ പോകാം കേട്ടോ ഇടയ്ക്കൊക്കെ. അങ്ങനെ നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കേബിൾ കാറിൽ തന്നെ തിരിച്ച് താഴോട്ട് ഇറങ്ങി. ഉമ്മമാരൊക്കെ വളരെ ഹാപ്പി ആൻഡ് ചില്ലായിരുന്നു. കാരണം അവർക്ക് അങ്ങനെ നമ്മൾ എപ്പോഴും പോകുന്നുണ്ടെങ്കിലും അവർക്ക് വളരെ റെയർ ആയിട്ടല്ലേ പോകാൻ പറ്റാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മഷാല. അങ്ങനെ നമ്മൾ കുറേ കാഴ്ചകൾ പോകുന്ന സമയം നല്ല കോടയുള്ള സമയത്താണ് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ പോകുന്നതിനേക്കാളും ഭംഗി തിരിച്ചിറങ്ങുമ്പോഴായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് പെറ്റാലിംഗ് സ്ട്രീറ്റിലോട്ടാണ്. പെറ്റാലിംഗ് എന്ന് പറയുന്നേക്കാളും ചൈന ടൗൺ എന്ന് പറയുമ്പോഴായിരിക്കും ഒന്നും കൂടെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുക. അവിടെ ഫേമസ് ഫോർ
ബ്രാൻഡഡ് ബാഗ്സിൻ്റെ ഫസ്റ്റ് കോപ്പീസിനാണ്. അപ്പം ഞാൻ കുറേ നോക്കി, പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളും എക്സ്പെൻസ് കൂടിയതുകൊണ്ട് ഗൈസ് ഒന്നും വാങ്ങിച്ചില്ല. മൈക്കിൾ കോഴ്സിൻ്റെയും ക്രിസ്റ്റ്യൻ ഡിയോറിൻ്റെയും ഒക്കെ കുറേ ബാഗ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ, ക്ലിപ്സ്, കുട്ടി ബാഗ്സ് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സോവനീർ ഞാൻ ഇനി എല്ലായിടത്തും പോകുമ്പോൾ കളക്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മലേഷ്യയുടെ ഒരു 5 ringgit ഒരു സോവനീർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഡേ 3 ആണ്. ഇന്ന് ഞാൻ പിന്നെ ഒരു ഫ്ലോറൽ ഗൗണിൽ അങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ട്വിൻ ടവർ അങ്ങനെയുള്ള കുറച്ച് ആസ്തെറ്റിക്കൽ സാധനങങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമല്ലോ വെച്ചിട്ട്. അപ്പം നമ്മളിന്ന് ഫുൾ സിറ്റി ടൂർ ആണ്. അപ്പോൾ കിങ്സ് പാലസിലോട്ടാണ് ആദ്യം പോയത്. ഒടുക്കത്തെ വെയിലായതുകൊണ്ട് തന്നെ തൊപ്പിയൊന്നും വെച്ചിട്ടും ഒരു രക്ഷയില്ല. അവസാനം നമ്മൾ അവിടെ നിന്ന് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫ്രീഡം മോണുമെന്റിലോട്ടാണ് പോയത്. ഇവിടെയും രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഉമ്മമാർക്കൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. ആൻഡ് ദെൻ പിന്നെ നമ്മളും കുറച്ച് ഫോട്ടോസും റീൽസ് ഒക്കെ എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് നേരെ സ്ഥലം കാലിയാക്കി പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഔട്ട്ലെറ്റ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥലങ്ങൾ ഇടയിൽ കാണാൻ വേണ്ടി പോയി. പക്ഷെ കുറച്ച് ടയർഡ് ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും അങ്ങനെ വീഡിയോസ് എടുത്തിട്ടില്ലായിരുന്നില്ല. ഇവിടെ നിന്നാണ് മിന്നിയും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടി വണ്ടി കയറി പിന്നെ പോയത് പെട്രോണാസ് ടവർ, അതായത് നമ്മുടെ ട്വിൻ ടവർ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്നും ഫോട്ടോസ് മാത്രമേ എടുക്കാൻ എനിക്ക് പറ്റുള്ളൂ, വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ക്വാലലംപൂർ ബേർഡ് പാർക്കിലോട്ടാണ് പോയത്. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് വാസ്റ്റ്, ഇങ്ങനെ കിടക്കണം അങ്ങോട്ട്. അപ്പോൾ അവർ മാപ്പൊക്കെ തരും നമുക്കിങ്ങനെ നടന്ന് വഴിയെറ്റാണ്ട് പോയി വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ കുറേ ബേർഡ്സിനൊക്കെ കണ്ട് 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 ഇങ്ങനെ നടന്നു. അങ്ങനെ അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഉമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഫിഷസ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് വെയിലായതുകൊണ്ട് കുറച്ച് സീൻ ഉണ്ടായിരുന്നു. എനിക്ക് വെയിൽ അടിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് തലവേദനിക്കും. സോ അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഐ വാസ് ലൈക്ക് റഷിങ് ഇൻ ടു പ്ലേസസ്, ഇങ്ങനെ ഓടി നടന്ന് കാണിയിരുന്നില്ല. അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ ബേർഡ് ഷോ നടക്കുന്നത് കണ്ടത്. നമ്മളെല്ലാവരും ബേർഡ് ഷോ ഇങ്ങനെ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് പോയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ കാണുന്ന ക്രൗഡിൻ്റെ ഇടയിൽ നമ്മളും പോയിട്ടിരുന്നു, അതൊക്കെ കണ്ടു. സത്യം പറയാലോ, ഇതും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് ബേർഡ്സിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് എന്താ പറയുക, കണ്ടിരിക്കാൻ ഭയങ്കര കൗതുകമുള്ള ഒരു സംഭവമായിട്ട് തോന്നി. അങ്ങനെ നമ്മുടെ ഡേ 3 സിറ്റി ടൂർ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പം അതിനുശേഷം നമ്മൾ പോയത് ഷോപ്പിങ്ങിനാണ്. മലേഷ്യയിൽ വന്നിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ ഞാൻ മോശമല്ലേ. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ മോളാണല്ലോ ടൈം സ്ക്വയർ മാൾ. ഇതിനേക്കാളും വലുതുണ്ട് എന്നാലും ടൈം സ്ക്വയർ ആണ് നമുക്ക് അടുത്തോട്ടുണ്ടായിരുന്നത്. സോ അവിടെ പോയി കുറേയധികം ഇങ്ങനെ ചുറ്റി നടന്ന് കാണാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും വലിയൊരു ഷോപ്പിംഗ് മാളാണ്, അവിടെ കിട്ടാത്തൊരു സംഗതിയില്ല. പിന്നെ ഞാൻ കുറേ ബാഗ്സ് ഒക്കെ നോക്കി. എനിക്ക് പഫർ ടോട്ട് ബാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. അന്നത്തെ വില നോക്കിയപ്പോൾ എടുക്കണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് സങ്കടം മനസ്സിലായത്. പിന്നെ കുറച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. അതൊക്കെ തന്നെ, അത്ര ഉണ്ടായിരുന്നുള്ളൂ ഡേ 3 ഉണ്ടായിരുന്ന വിശേഷങ്ങൾ. പിന്നെ ഗ്രാബ് എടുത്ത് നേരെ ഹോട്ടലിലേക്ക് വന്നു. സോ യാ, ദാറ്റ് വാസ് ഓൾ അബൌട്ട് ഡേ 3 ഗൈസ്. ഇനി ഇത് ഡേ 4 ആണ്, അതായത് ഇന്നാണ് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നത് കേട്ടോ. സോ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഔട്ട് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ നിന്നില്ല. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും നമ്മൾ ബ്രഞ്ച് പോലെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു റോളോ ജ്യൂസോ അങ്ങനെ എന്തോ വാങ്ങിക്കഴിച്ചു. പിന്നെ നേരെ ഒരു സ്ഥലം കൂടെ നമുക്ക് കാണാനുണ്ട് മലേഷ്യയിൽ, കേൽ അക്വേറിയ. അങ്ങോട്ടേക്കാണ് പോയത് കേട്ടോ. ഈ ഒരു അക്വേറിയം വിസിറ്റ് വാസ് വേർത്ത് ഇറ്റ്, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് അത്രയും വെറൈറ്റി സാധനങ്ങൾ അതിനകത്ത് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഒരുപാട് ഷാർക്കും ഒരുപാട് ടൈപ്സ് ഓഫ് ഫിഷസും, ഇങ്ങനെ സ്റ്റിംഗ്രേ ഫിഷസ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ നാട്ടിൽ തെരണ്ടി എന്നൊക്കെ പറയും, ആ സാധനത്തിനൊക്കെ കണ്ടു. എമ്മാതിരി വലിപ്പാണ്, നമ്മുടെ തല്ലിൻ്റെ മേലെ കൂടെ പോകുമ്പോൾ വലിയൊരു സാധനം. എന്തോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതൊരു 90 meters ഇങ്ങനെ കിടക്കുന്ന ഒരു അണ്ടർ വാട്ടർ ടണലാണ്, നമുക്കിങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ടുണ്ട്. അതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ എണ്ണത്തിനിങ്ങനെ കണ്ടു. ഉമ്മ ഇങ്ങനെ നടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചല്ലോ, നടന്ന് നടന്ന് ക്ഷീണിച്ചു. അപ്പം ഇനി ഡിന്നർ പോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം, കാരണം നമുക്ക് രാത്രിയാണ് ഫ്ലൈറ്റ്. അങ്ങനെ ഞാൻ എന്തോ ചിക്കൻ പോപ്കോണോ അങ്ങനെ എന്തോ വാങ്ങിച്ച് കഴിച്ചു. ആൻഡ് ദെൻ നമ്മളെ ഡ്രൈവർ വന്ന് പിക്ക് ചെയ്തിട്ട് ഇനി നേരെ നമ്മളെ ക്വാലലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അവിടെ തന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ, നമ്മൾ പോകുന്ന അത്ര പണിയില്ല. തിരിച്ചു വരുമ്പോൾ സെൽഫ് ചെക്കിൻ ഒക്കെ ചെയ്ത് നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ഗൈസ്, ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഒരു മലേഷ്യൻ ബ്ലോഗ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ട്രിപ്പൊക്കെ നെക്സ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺവിക ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന നമ്മുടെ ട്രാവൽസിനെ കോൺടാക്ട് ചെയ്യുക. അവർ നല്ല അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി സർവീസ് പ്രോമിസ് ചെയ്തുതരും. കാരണം നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഭയങ്കര സേഫ്, ഈസി ആൻഡ് സ്മൂത്ത് ആക്കി തന്നത് അവരാണ്. സോ യാ, നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, സീ യു ഓൾ ഇൻ ദ വീഡിയോ. ബൈ.